ഇത് ചക്ക ചോറിന് പകരമുള്ള ഭക്ഷണമായി തീരുമെന്ന് ഞാൻ നാല് പ്ലേറ്റിലായിട്ട്. ഇത് എന്താണ് സംഭവം? ആനക്കാലി. ആ അതായത് ആനയ്ക്ക് എത്ര ഭാരം ചുമക്കാൻ, ആ നാല് കാലം അത്രയും ഭാരമാണ്. ഇതെന്താണ്? ഇത് ഓറഞ്ച്. ഓറഞ്ച്, ഓറഞ്ചാണ്. നമ്മുടെ നാട്ടിൽ ഓറഞ്ച് ഉണ്ടാവും. ഇവിടെ താഴത്ത് നോക്കിയാ ഇവിടെ ഒന്നും നിപ്പില്ല, പക്ഷെ ഇവിടെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടല്ലേ. നാല് പ്ലേറ്റിൽ നാല് കൂട്ടമാണ്. ഇത് ചക്കപ്പഴം ഡ്രയറിൽ ഉണക്കിയത്, ചക്ക ഉണക്കിയത്, പഴം ഉണക്കിയത്. ഇത് പാളയം കോടമ്പഴം ഉണക്കിയത്, നമ്മുടെ കടയിലൊക്കെ ആർക്കും വേണ്ടാതെ സാധനം തന്നെ. അത് ഉണക്കി എടുത്ത് ഉണക്കിയതാ. ഇതൊക്കെ എത്ര നാളായെന്നറിയാം, അതെവിടെ ഫ്രഷ് ആയിട്ടിരുന്നുള്ളൂ. നല്ല സ്മെല്ല്. ഇത് ഏത്തപ്പഴം ഉണക്കിയത്, ഭയങ്കര ഭംഗിയേ. ഇത് പൂവൻപഴം ഉണക്കിയത്, പൂവൻപഴം ഉണക്കിയത്. തോമച്ചോട്ടെ, ഇത് ഏതിനാണ്? ഇത് വിയറ്റ്നാം സൂപ്പർ എറി എന്ന് പറയുന്നതാണ്. ഏത് സമയത്തും ചക്ക കിട്ടുന്ന യുത്തല ആയതുകൊണ്ട് എപ്പോ വേണമെങ്കിലും ഇതിന് ചക്ക റെഡിയാ. ഏത് സമയത്ത്? നാടന്റെ സീസൺ ആ വരുന്നേ ഉള്ളു. കാലാവസ്ഥ രണ്ടു കൊല്ലമായിട്ടുള്ള വ്യത്യാസം കൊണ്ടാ. അല്ലെങ്കിൽ ഈ സമയത്ത് ഡിസംബറിലൊക്കെ നാടൻ ചക്ക കിട്ടേണ്ടതാ. തോമച്ചോട്ടോ, അപ്പൊ നമ്മുടെ വിയറ്റ്നാം എറിയുടെ ചക്കയാണല്ലേ ഇത്? അതെ അതെ. ഇതിന്റെ പ്രത്യേകത എന്താ? ഇത് ഏത് സമയത്തും ചക്ക കിട്ടും എന്നുള്ളതാണ് അതിന്റെ ഒരു വലിയ പ്രത്യേകത. എല്ലാ സമയത്തും കിട്ടും, കാലാവസ്ഥാ വ്യത്യാസം ഇല്ലാതെ നമുക്ക് ചക്ക കിട്ടാൻ വിയറ്റ്നാമിലാണ് ഇപ്പൊ കണ്ടതിൽ ഏറ്റവും ബെസ്റ്റ്. പിന്നെ തന്നെയുമല്ല, പഴമാണെങ്കിലും നല്ല വളരെ രുചിയാണ്. ഇതിന്റെ ചക്കക്കുരു കറി വെക്കാനും നല്ലതാണ്. കറി വെക്കാനൊക്കെ ചക്കക്കുരു നല്ലതാണല്ലേ. പൊല്ലയൊക്കെ കുറവല്ലേ മറ്റേ? അതെ, പൊല്ലയും കുറവാണ്. പിന്നെ ഇത് ഡ്രയറിനകത്ത് ഉണക്കിയാൽ അതിലും സൂപ്പറാണ്. ഉണക്കിയതുണ്ട്. നമ്മൾ വന്നിരിക്കുന്നത് പാലായിലുള്ള ചക്കാമ്പുഴയിൽ തോമാശേന്റെ അടുത്താണ്. തോമാചേട്ടാ, ഈ സ്ഥലത്തിന്റെ പേര് എന്താണ്? ഈ സ്ഥലത്തിന്റെ പേര് ചക്കാമ്പുഴ. അതെന്താണ് ചക്ക? ചക്കയുടെ പുഴയുള്ള സ്ഥലം, അതുകൊണ്ട് ചക്കാമ്പുഴ. ഇതിന്റെ ഫാമിന്റെ പേരെന്താ? ജാക്ക്ഫ്രൂട്ട് പാരഡൈസ് ഫാം. അതുപോലെ തന്നെ ആക്കിയല്ലേ മൊത്തത്തിൽ, ചക്കമായ ആക്കി. ജാക്ക്ഫ്രൂട്ട് പാരഡൈസ് ചക്കയുടെ പറദീസ ഇതാകണം. അങ്ങനെ ആക്കി എടുത്തിപ്പോ ആക്കിയിട്ടുണ്ട്. ഇത് ഏതിനാണ്? ഇത് വിയറ്റ്നാം സൂപ്പർ എർലി. സൂപ്പർ എർലി നിറയെ നിറയെ കായ്ക്കുകയും ചെയ്യും. നേരത്തെ കായ്ക്കും, നേരത്തെ കായ്ക്കും, നേരത്തെ കായ്ക്കുന്നുണ്ട്. സൂപ്പർ എയർലി എന്ന് പറയുന്നതിന്റെ കാരണം തന്നെ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ എന്തായാലും മുട്ട കൊടുത്തേക്കുന്ന ഇവിടെ മുട്ട കൊടുത്തിരിക്കുന്നത് ഇത് കണ്ടില്ലേ, ഏരത്തിന്റെ അഗ്രഭാഗത്ത് പോയി കായ്ക്കുന്ന സ്വഭാവം ഉണ്ട് ഇതിന്. കായലും കായ്ക്കും അഗ്രഭാഗത്ത് കായ്ക്കുന്ന ചക്ക ഇങ്ങനെ മുട്ട കൊടുത്തു കഴിഞ്ഞാൽ ആ ചക്കയ്ക്ക് നല്ല വലിപ്പം വെക്കും. അപ്പൊ ആ അത് അല്ലെങ്കിൽ ആ ശിഖരം ഒടിയുമായിട്ട് തുറച്ചു തൂക്കത്തിലായിട്ട് പ്രകൃതി കൊടുക്കുള്ളൂ. ഇത് മുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഏരത്തിന്റെ അഗ്രഭാഗത്താണെങ്കിൽ വലിയ ചക്ക പോലെ തന്നെ അതും വലുതാവും. അത് കടവാവലിന്റെ ശല്യമുണ്ട്. കടവാവലിന്റെ ശല്യത്തിന് നമ്മൾ മാറ്റാൻ വേണ്ടി പ്രകൃതി എല്ലാത്തിനും പരിഹാരം തന്നിട്ടുണ്ട്. ഈ സാധനം ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അവന്റെ ചെറുകഴുത്ത തൊട്ട് പോയാൽ പിന്നെ അവന് അഞ്ചയിരോഗ്യത്തോടെ വരത്തില്ല. അതിനാണ് ഈ മുള്ളിന്റെ സാധനം. ഇപ്പൊ ഇതെന്ന് പറഞ്ഞാ നമ്മുടെ മുട്ടിന്റെ അത്രയും പോലും ആയപ്പോ തന്നെ അല്ലേ? അതല്ലേ, അതല്ലേ ഇതിന്റെ സ്വഭാവം. ചെറുതായിരിക്കുമ്പോ തന്നെ കായ്ക്കും. പിന്നെ നമ്മുടെ ഹൈറ്റ് നമ്മൾ ഒന്ന് കൂമ്പിനുള്ളിൽ കുറച്ച് നിർത്തിയാല് ചക്കയെല്ലാം നിലത്തുനിന്ന് പറിക്കാം. അതാണ് ഇപ്പൊ ഇത്ര ഹൈറ്റിൽ നിന്ന് നമുക്ക് ചക്ക പറിക്കാം. ഇവിടെ ഒരുപാടുണ്ടാവും. അത് ഇത്ര മാത്രല്ല, ഇങ്ങോട്ട് നോക്കി, എനിക്കിത് എല്ലാ പിലാവിലും അതെ കേട്ടോ. ഇവിടെ എല്ലാം ഉണ്ടാവില്ലേ? ഇവിടെ എല്ലാം ഉണ്ട്. അതെല്ലാം ചുവട്ടിലും മുകളിലും എല്ലാം. അതും എന്നിട്ട് അതിന്റെ പുറമെ ശിഖരത്തിന്റെ അറ്റത്ത് കായ്ക്കുന്നോണ്ട് അതിന് മുട്ട് കൊടുക്കുന്നതുണ്ടോ അവിടെ ഒക്കെ ഉണ്ടായിരുന്നു. ഇത് ഞാൻ ഇത് എത്ര വർഷം പ്രായം? ഇതിപ്പോ രണ്ടര വയസ്സായി. രണ്ടര വയസ്സ് ഈ വെച്ചിരിക്കുന്ന? രണ്ടര വയസ്സായി. മുറ്റത്തൊക്കെ വെക്കുവാണെങ്കിൽ അല്ലേ ഒരുപാടുണ്ടാവും. അത് തന്നെയല്ലേ, ഒത്തിരി ഏരിയയും വേണ്ടി ഇതിന്. കണ്ടില്ലേ എത്ര അടുത്താ നിൽക്കുന്ന നോക്കണ്ടോ. പിന്നെ ഇതിപ്പോ ഒരു വലിയൊരു ആഞ്ഞിലല്ലേ? അതെ അതെ, അതിന്റെ അടിയിൽ വരെ. അതിന്റെ അടി വരെ. ഇതിന് ഷെയ്ഡ് വലിയ പ്രശ്നമല്ല. ഞാൻ ആദ്യം ഷെയ്ഡ് പ്രശ്നമാണെന്ന് ധരിച്ചു, പക്ഷെ വിയറ്റ്നാം വേറെ അത് വലിയ പ്രശ്നമായിട്ട് കാണിക്കുന്നില്ല. ഇവിടെയൊക്കെ തൊട്ടടുത്തടുത്താ നിൽക്കുന്ന എല്ലാത്തിലും കായ്ക്ക ഉണ്ടല്ലേ. അതെ അതെ, ഇവനാണ് നമ്മുടെ മറ്റേ വാവല് കടിക്കണല്ലേ, അതിനാണ് ഈ വലയൊക്കെ ഇട്ടേക്കുന്നത്. വലയിട്ടിരിക്കുന്നു. വലയിട്ട് കെട്ടിയിട്ട് അനുസരിക്കാമെന്ന് തോന്നിപ്പം മുള്ളിട്ടിരിക്കാം. മുള്ളിട്ടാ പിന്നെ അവൻ അടുക്കത്തില്ല. അടുക്കത്തില്ല. ഇത് കണ്ടുപിടിച്ചാണോ തോമച്ചോ? നേരത്തെ പണ്ട് മുതൽ കാരണന്മാർ ചെയ്യുന്നതാ, കടവാവലിനെ ഒക്കെ പിടിക്കാൻ വേണ്ടി ഊറമുള്ള ഊറമുള്ള കണ്ടു കഴിഞ്ഞാൽ അവൻ അങ്ങോട്ട് അടുക്കില്ല. അടുക്കല. അതെല്ലാവർക്കും ഉള്ള ചെറിയൊരു അറിവും കൂടിയാണ്. ഇത് ചക്ക ഉണക്കാനായിട്ട് നമുക്ക് ചക്കയൊന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കാതെ വെറുതെ ഒരെണ്ണം പോലും വേസ്റ്റ് ആക്കേണ്ട കാര്യമില്ല. മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കി കഴിയുമ്പോൾ തന്നെ ചക്കയ്ക്ക് നമുക്ക് കൂടുതൽ വില കിട്ടുകയും ചെയ്യും, സൂക്ഷിച്ചു വെക്കാനും പറ്റും. അതിനാണ് ഈ ഒരു. അതെ അതെ, ഇത് കൃഷി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് 2 ലക്ഷം രൂപ സബ്സിഡി തന്ന് സഹായിച്ചതാണ്. ബാക്കി നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടതാണ്. അതുകൊണ്ട് നമുക്ക് അതൊരു വലിയ പ്രയോജനമായി. ഓക്കെ. മറ്റ് നേഴ്സറി എന്ന് വെച്ച് നോക്കുവാണെങ്കിൽ ഇവിടുത്തെ നേഴ്സറിയുടെ ഈ മേളിലിട്ടേക്കണ എന്തോ പ്രത്യേകത ഉണ്ടല്ലോ, അതെന്താ സംഭവം? ഇത് ഈ നേഴ്സറി എന്ന് പറയുമ്പോഴേ
ഇപ്പൊ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സൂര്യപ്രകാശം. സൂര്യപ്രകാശം കിട്ടുകയും ചെയ്യണം, എന്നാൽ നേരിട്ടുള്ള ശക്തിയായ വെയിൽ അടിക്കുകയും ചെയ്യരുത്. അതിന് ഞാൻ 75% നെറ്റാണ് ഇട്ടിരിക്കുന്നത്. ഇത് പുറമെ ഇതിന് പുറമെ ഇത് കണ്ടില്ലേ, സൂര്യപ്രകാശം ഇതിനകത്തോട്ട് കിട്ടാൻ വേണ്ടി ഇതിന് ഇടയ്ക്കൊരു ക്യാപ്പ് ഇടും. ഇടയ്ക്ക് ഇങ്ങനെ ക്യാപ്പ് ഇടണമെങ്കിൽ തെക്ക് വടക്കായിട്ടാണ് നെറ്റ് വലിക്കേണ്ടത്. അപ്പം നമ്മൾ പന്തലിടുമ്പോൾ എന്ത് ചെയ്യണം, കിഴക്ക് പടിഞ്ഞാറ് ഇങ്ങനെ തൂണിടണം. കിഴക്ക് പടിഞ്ഞാറ് തൂണിട്ടിട്ട് തെക്ക് വടക്കായിട്ട് നെറ്റ് വലിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് നിൽക്കുന്ന തൈകൾക്ക് നല്ല ആരോഗ്യമായിരിക്കും. മഴയത്തൊക്കെ നിൽക്കുന്നത് പോലെ തന്നെ സൂര്യപ്രകാശവും കിട്ടി നല്ല ഭംഗിയാവും. ഇവിടെ നിൽക്കുന്നത് ഇതൊക്കെ എത്ര മാസം പ്രായം? ഇതൊക്കെ ഒരു വണ്ടി ചെയ്ത് മുറിച്ചു വിട്ടിട്ടൊരു 3-4 മാസം. 3-4 മാസമായി? 4 മാസമായി. അങ്ങോട്ടൊക്കെ അവിടെ അവിടെ അങ്ങേയറ്റം വണ്ടി ചെയ്തതുണ്ട്. ആ വലിയത് കാണുന്ന വണ്ടി ചെയ്തതാണ്, ചെയ്ത് മുറിച്ചു വിടാനുണ്ട്. അങ്ങനെയാണ്. നേഴ്സറി വന്നാൽ കൊടുക്കുന്നത് എത്ര മാസം പ്രായമായിരിക്കും? ഇതൊക്കെ കൊടുക്കാൻ പണ്ടേ ആയി. ഒരു കുഴപ്പമില്ല, വളർന്നോളും. ഇതെല്ലാം കൊടുക്കാനുള്ള ഭാഗമായി. എല്ലാം നല്ല ഉശിരോടെ കൊടുക്കാൻ റെഡി ആയി. ഉശിരോടെ കൊടുക്കാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇത് എത്ര വെറൈറ്റി ആണെന്നറിയാവോ? ഈ ഓരോ കുറ്റിയിലും കാണുന്ന ഓരോരോ വെറൈറ്റികളാണ്. ഇത് ഒക്ടോബർ ചക്ക കിട്ടുന്ന ഒരു തേൻവരിക്കയാണ്. തേൻവരിക്കയാണ്? അത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഇത്. ഇതും തേൻവരിക്കയാണ്. തേൻവരിക്ക ഇങ്ങനെ ഓരോ പ്രത്യേകതകളുണ്ട്. അത് കർണാടക സർക്കാരിന്റെ 7.5 ലക്ഷം രൂപ സർക്കാർ മുടക്കി നിർത്തിയിരിക്കുന്ന ഒരു വെറൈറ്റിയാണ് സിദ്ധു എന്ന് പറയും. ഈ പ്ലാവ് അതെ, അതിന്റെ ഇലക്ക് എന്തൊരു പ്രത്യേകത ഉണ്ട്. ഉണ്ട്. അപ്പൊ അത് ഒത്തിരി ചക്ക എണ്ണം കായ്ക്കുകയും ചെയ്യും. നല്ല കളറാണ്, നല്ല രുചിയാണ്, ചക്ക തൂക്ക കുറവാണ്. ചക്ക ഒരു വീട്ടുപയോഗത്തിന് കിട്ടുകയും ചെയ്യും, നല്ലതാണ്. ഇതെന്താണ്? ഇതൊക്കെ ആഞ്ഞിലിയാണ്? അല്ല, ആഞ്ഞിലിയല്ല, പ്ലാവാണ്. ഈ ഇല ഇങ്ങനെ കീറി വരുന്നത് വരിക്ക പ്ലാവാണ്. ഈ കീറാതെ ഈ ഇല പോലെ ഇങ്ങനെ വരുന്നത് കൂഴയാണ്. അതുപോലെ ഉണ്ടാകുന്നത് വരിക്കപ്പിലാവാണ്. പഴയ കാലത്ത് തന്നെ ഇങ്ങനെ നമ്മൾ കായ്ച്ചു ഇല വളർന്നു വരുമ്പോഴേ നമ്മളത് വരിക്കയാണെന്ന് പറയുന്നത് ഈ ലക്ഷണം കണ്ടിട്ടാണ്. ഇതാണ് വരിക്കയുടെ ലക്ഷണം. വലുതാവുമ്പോ ഇത് മാറും. മാറും. വലുതാവുമ്പോ ഇതുപോലെയൊക്കെ തന്നെ ആയിക്കോളും. അങ്ങനെ ആയിക്കോളും. ഇപ്പൊ ഇത് ബഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ ഇത്ര ഡേറ്റ് എഴുതിയിട്ടുണ്ട്. ഡേറ്റ് അനുസരിച്ച് 30 ദിവസം കഴിയുമ്പോ ഇത് മുറിച്ചു വിടും. പൊട്ടുകണ്ണിന്റെ മുകളിൽ വെച്ച്. ഇതെന്താണ്? ഇത് നമ്മുടെ ഡ്രയർ. ഇതിനകത്ത് നമുക്ക് എല്ലാ സാധനവും ഉണക്കി സൂക്ഷിക്കാൻ പറ്റുകയും ചെയ്യും, വൃത്തിയായിട്ടിരിക്കുകയും ചെയ്യും. അതാ ഒന്നാമത്തെ കാര്യം. നമ്മൾ ഒരു ഓപ്പൺ ആയിട്ടൊരു സ്ഥലത്ത് വെച്ച് ഉണക്കുന്നത് പോലെയല്ല. ഇതിനകത്ത് അങ്ങ് അടച്ചു കഴിഞ്ഞാൽ ഒരു പ്രാണികളും ഒന്നും വരികയില്ല. നല്ല നീറ്റ്നെസ് ആയിട്ടിരിക്കും. നല്ല വൃത്തിയിൽ ഉണക്കിയെടുക്കും. വൃത്തിയിൽ ഉണക്കിയെടുക്കാം. അപ്പൊ എന്താന്ന് ചോദിച്ചാൽ അത് ഉണക്കി നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റും നാളുകളേക്ക്. ഇതിപ്പോ നമ്മള് ചക്കപ്പഴം കിട്ടി, ചക്ക കിട്ടിയത് മുറിച്ചു കഴിഞ്ഞപ്പോ നമുക്ക് ആവശ്യത്തിന് തിന്നു കഴിഞ്ഞ് മിച്ചമാ. അപ്പൊ മിച്ചമുള്ളത് നമുക്ക് ഇത് കളയാതെ അരിഞ്ഞിട്ട് ഡ്രയറിലോട്ട് ഇട്ട് കഴിഞ്ഞാല് നമുക്ക് ഇത് ഉണക്കി സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഒരു വർഷം വരെ പിന്നെ ഇത് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഒരു ഭാഗം പോലും കളയേണ്ട കാര്യമില്ല. എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു 4 പേരൊക്കെയുള്ള കുടുംബത്തിൽ ചക്ക കിട്ടിയാൽ തിന്ന് തീരെയല്ല. അതെ, അപ്പൊ കളയേണ്ട ആവശ്യമില്ല. ഇങ്ങനെ മുറിച്ച് ഉണക്കി വെച്ച നമുക്ക് സൂക്ഷിച്ച് വെക്കുകയും ചെയ്യാം. ആർക്കും കൊടുക്കാൻ നല്ലൊരു വിഭവമാണ് താൻ. ഇതെന്താണ്? ഇത് ഓറഞ്ച്. ഓറഞ്ച് ഓറഞ്ച് ആണ്. നമ്മുടെ നാട്ടിൽ ഓറഞ്ച് ഉണ്ടാവും. അതെ അതെ. ഒരെണ്ണം പറിച്ചു കാണിക്കാവോ? പിന്നെ ഇതാണ്. ഇതൊന്ന് അരച്ച് കായ്ക്കും കേട്ടോ. ധാരാളം എണ്ണം കായ്ക്കും. അല്ലിയാണ്. ഇതുണ്ടോ? ആ അത് തന്നെ അല്ലേ. ചെറിയ ഓറഞ്ച് അല്ലേ? ചെറിയ ഓറഞ്ചാ. കണ്ടില്ലേ ഓരോന്നും അല്ലി തിരിഞ്ഞ സാധാരണ ഓറഞ്ച് പോലെ ചാടുന്നുണ്ട്. ഒരെണ്ണം കഴിച്ചു നോക്കട്ടെ. കഴിക്കാൻ. അപ്പതേ ചെറിയ ഓറഞ്ചാണ്. മറ്റേ ഓറഞ്ചിന്റെ ടേസ്റ്റ് തന്നെ. അത് തന്നെ. ഒരുപാടുണ്ടായിട്ടുണ്ടല്ലേ. അതെ അതെ. നിറച്ച് കായ്ക്കും. നിറയെ ഉണ്ടായിരുന്നപ്പോണ്ട്. ഇതാണ് ഒരുപാട്. ഇതന്നെ എവിടെ ഒരെണ്ണം ഉണ്ടായിരുന്നേ. അതൊരു പ്ലാവിന്റെ കീഴെയായിപ്പോ പ്ലാവ് വളർന്നു കുറഞ്ഞു. അല്ലെങ്കിൽ അവിടുത്തെ 3000 വെണ്ണം ഒരു വർഷം കായ്ച്ചായിരുന്നു ഓറഞ്ച്. ഇത് പപ്പായ ഒക്കെയാണ്. ഇവിടെ പ്ലാവ് നട്ട സ്ഥലമാണ്. പക്ഷെ ഇതിനിടയ്ക്ക് നിന്ന് കിട്ടുന്ന ഈ പപ്പായ നമുക്ക് ചുമ്മാ കിട്ടുന്ന സാധനമല്ലേ, അതുകൊണ്ട് അതൊക്കെ അവിടെ നിന്ന് വളരാൻ നമ്മളൊക്കെ അനുവദിക്കും. അപ്പൊ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിയലിനകത്തിടാനോ സാമ്പാറിനകത്തിടാനോ ഏറ്റവും ബെസ്റ്റ് സാധനമാണ് കപ്പളങ്ങ. കറിയൊക്കെ പഴം തിന്നാനും കൊള്ളാം. പഴുത്ത് കഴിയുമ്പോൾ അപ്പൊ അതുകൊണ്ട് ഇതുകൊണ്ടൊക്കെ നമ്മൾ നിർത്തണം പറമ്പിൽ കൂടെ കുറേശ്ശെ. ഇങ്ങനെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് സാധനം ഉണ്ടായിപ്പോണ്ടല്ലോ. നമ്മുടെ കമ്പിളി നാരങ്ങ അല്ലേ? കമ്പിളി നാരങ്ങ അതൊക്കെ ഒരുപാട് ഉണ്ടായിരിക്കുമല്ലേ. ഓൾ സീസൺ ആണോ? അതെ, ഇതാണ് ഓൾ സീസൺ എന്ന് പറഞ്ഞു. ഇത് ഇതിപ്പോ കണ്ടോ, ഇത് നമ്മുടെ കൊല കുത്തി കായ്ക്കും. ഇത് ഏതാ? അത് വിയറ്റ്നാം അരളി. ഇത് നിറഞ്ഞേക്കാണ്. അത് അത് സമയം നോക്കാതെ കായ്ക്കും. കായ്ക്കും. പക്ഷെ ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിനും സമയം നോട്ടം ഇല്ല. ഒരു നോട്ടം ഇല്ല കായ്ച്ചോണ്ടിരിക്കും. അതെ, ഇത് തേൻ വരിക്കയാണ്. ഈ കാണുന്ന ചക്കകളുണ്ടല്ലോ, ഇത് മൂത്ത് കഴിയുമ്പോൾ അടുത്ത സെറ്റ് ഇതുപോലെ കായ്ക്കും. അങ്ങനെ കായ്ച്ചോണ്ടിരിക്കും. അത് മൂത്ത് കഴിയുമ്പോൾ പിന്നെയും കായ്ക്കും. തേൻ വരിക്കയാണ്. നല്ല ടേസ്റ്റിയാണ്. ചക്ക ധാരാളം വലിപ്പമുണ്ട്, നല്ല എണ്ണവും കായ്ക്കും.
ഇത് സിന്ദൂരം എന്ന് പറയുന്ന പ്രാവാണ്. കായ്ച്ചിട്ടുണ്ടല്ലേ? കായ്ച്ചു തുടങ്ങി. ഇത് കായ്ക്കാൻ താമസം ഉണ്ടെന്നേ ഉള്ളൂ. നല്ല ചക്കയാണ്, രുചിയുണ്ട്. രുചിയുള്ള ഇത് കായ്ക്കാൻ 5 വർഷം എടുക്കും. പക്ഷേ ചക്ക കായ്ച്ചു കഴിഞ്ഞാൽ നല്ല കളറുമാണ്, നല്ല രുചിയാണ്. സിന്ദൂരം ചുമന്ന ചുളയായതുകൊണ്ടാണ് അതിന് സിന്ദൂരം എന്ന് പേര് വന്നിരിക്കുന്നത്. പിന്നെ ഈ പ്ലാവിന് വേറൊരു പ്രത്യേകത ഉണ്ട്. ഇതൊരു ഓൾ സീസണാണ്. ഇതിൻ്റെ പ്രത്യേകത നമ്മൾ മറ്റ് പ്ലാവുകളെ അപേക്ഷിച്ച് ഇതിൻ്റെ ചുവട്ടിലോട്ടൊന്ന് നോക്കണം, പ്രത്യേകിച്ച് കാണാം. ആനയുടെ കാല് പോലെ 4 വശത്തേക്ക് വേരങ്ങോട്ട് പായ. ഈ വേരുകൾ ഇങ്ങനെ പായിട്ട് അവത്തേൽ നിന്ന് താഴോട്ട് വേര് കുത്തി ഇറങ്ങും. ഇന്നൊക്കെ താഴോട്ട് ഇത് കണ്ടോ, ഈ വേര് കുത്തി ഇറങ്ങും. ഇത് കണ്ടോ? അപ്പൊ ഇങ്ങനെ ഇറങ്ങുന്ന എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ മുകളിൽ ചക്ക കായ്ക്കാറായി എന്നുള്ളതിന്റെ സൂചനയാണ്. ആനയുടെ കാല് പോലെ കണ്ടോ, 4 വശത്തേക്കും ആനക്കാല്. അതായത് ആനയ്ക്ക് എത്ര ഭാരം ചുമക്കാനാ, 4 കാലം അത്രയും ഭാരം ആന ചുമക്കുന്നില്ലേ. എന്നതുപോലെ ഇതിന്റെ മുകളിൽ എത്ര ചക്ക കായ്ച്ചാലും ഇത് മറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഈ വേരിങ്ങനെ കൊടുക്കുന്നത്. അപ്പൊ ഉപരിതലത്തിലും ആഴത്തിലും ദൂരത്തിലും വേര് ചെന്ന് വളവെടുക്കുന്നതുകൊണ്ട് അതിന് നമ്മൾ തയ്യാറായി കഴിഞ്ഞു. പിന്നെ ഇപ്പൊ ഇത് കായ്ച്ച, ഇത് ചക്ക കായ്ച്ചതാ, ഒരു ഓൾ സീസണാ. അപ്പൊ ഈ ചക്ക കായ്ച്ചതെന്ന് പറഞ്ഞാൽ കായ്ക്കാൻ അങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ ഇപ്പൊ ഇത്തരൊക്കെ ത്രൂ ആയിട്ട് കായ്ക്കും. അപ്പൊ ഇതുണ്ടോ, ഇതിന്റെ അടിക്കമ്പൊക്കെ തന്നെ ഉണങ്ങിയിട്ട് ഈ കുഴികൾ ഓരോന്നും നികന്നേകന്ന് വന്ന് നമുക്കിതേ കേറി പോകത്തക്ക പോലെ ആയി വരും. അങ്ങനെ റെഡിയാവും. അത് പ്രകൃതിയൊക്കെ ചെയ്യുന്ന സെറ്റപ്പ് എല്ലാം അതിന് പ്രത്യേക പ്ലാൻ ഉണ്ട്. ഇവിടെയാണ് നമ്മൾ ആ തേടി വന്ന സംഭവം അല്ലേ? ഏതാണ് ആഞ്ഞിലിയെ ബഡി ചെയ്ത പ്ലാവ്? താഴത്തെ ആഞ്ഞിലി, മുകള് പ്ലാവ്. അതെ, എന്നിട്ട് ചക്ക ഉണ്ടായി. അതാ ഇതും അതെ, ഇതുണ്ടോ ചക്ക കാഴ്ച കിടക്കുന്നേ. ആ ചുവടിപ്പം മെലിഞ്ഞിരിക്കുന്നുണ്ടല്ലോ, ഒരു 3 വർഷം കഴിയുമ്പോ ആ മെലിച്ചിലില്ല. ആഞ്ഞി സ്പീഡ് വളരാൻ തുടങ്ങി 3 വർഷം കഴിയുമ്പോ. അപ്പൊ ഇത് രണ്ടും കൂടെ ഒന്നായിട്ട് വരും. ആഞ്ഞിലിയും പ്ലാവും ഒന്നാവും. അപ്പം ഭയങ്കര ശക്തിയായിട്ട് വരും, കൂടുതൽ ചക്ക കായ്ക്കും. ഇതുകൊണ്ട് ഇവിടെയൊക്കെ ചക്ക ഇതിന്റെ മണ്ടലൊക്കെ മറിഞ്ഞു കിടക്കുക. ഇത് ആഞ്ഞിലിയിലാണ്. ഇത് 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 മൂന്നും കണ്ടോ, ചുവട് മെലിഞ്ഞിരിക്കുന്നത്. ഒരു 4 വർഷം കഴിയുമ്പോ ഇതുകൊണ്ട് ഇവിടെയൊക്കെ ചക്ക കിടക്കുന്നുണ്ടോ. ഇതോ ഇതിലൊക്കെ ചക്കയുണ്ട്. ഇതാണ് അതിന്റെ താഴത്ത് ആഞ്ഞിലിയ. താഴത്തെ ആഞ്ഞിലിയാണ്. അതാണ് ആ വ്യത്യാസം നല്ലപോലെ കാണാൻ പറ്റും. രണ്ടിതാ, അതൊരു 3 കൊല്ലം കഴിയുമ്പോ ആ വ്യത്യാസം അങ്ങ് മാറും. 3 വർഷം കഴിയുമ്പോ അത് വണ്ണം കൂടിയിട്ട് ഇതുമായിട്ട് മാച്ചാവും. നമുക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ഇവിടെ താഴത്ത് നോക്കിയാ ഇവിടെ ഒന്നും നിപ്പില്ല, പക്ഷെ ഇവിടെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടല്ലേ. അതെന്താണ്? ഇതാണ് പയറ്. പഴയ കാലത്തെ ഇഞ്ചി പയർ ഭയങ്കര ടേസ്റ്റിയാണ്. ഇതിനെ നമ്മൾ നിലത്ത് ചുമ്മാ അങ്ങ് പടത്തി വിട്ടാൽ മതി. അതെന്താണ്, എല്ലാവരും മറ്റേ കുറ്റിയൊക്കെ വെച്ച് മേളിലല്ലേ, കുറ്റി വെച്ച് കൊടുത്തു കഴിയുമ്പോ ഇത്ര പൊങ്ങി കായ്ച്ചു നിൽക്കുമ്പോ നേ മരത്തെ നിന്ന് കിളിയും പക്ഷികളും ഒക്കെ കാണും. അവര് വന്ന് ഇത് തിന്നാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് അവര് തരിയല. അപ്പൊ നമ്മൾ അവരൊന്നും കാണാതെ ഈ മണ്ണിലിട്ടിരിക്കുന്നു വന്ന് പയ്യെ പയ്യെ നമ്മൾ ഓരോന്ന് പൊക്കി എടുത്ത് പറിച്ചോണ്ടൊക്കെ പോകും. അവര് പോലും കാണാതെ എടുക്കും. എടുക്കാണ് ഈ അവിടെ ഫുള്ള് അല്ലേ. ഇതൊക്കെ കായ്ക്കാൻ തുടങ്ങിയതേ ഉള്ളേ. ഒരു മാസം കൂടെ കഴിഞ്ഞാൽ അറിഞ്ഞ് കാണുന്ന കണ്ടില്ല പൂ, കാണില്ലേ ആ പൂ എല്ലാം കായായിട്ട് വരും. ഇത് നട്ടിട്ട് 1 മാസം കഴിഞ്ഞതേ ഉള്ളൂ. എന്ന് വെച്ചാൽ നമ്മള് പ്ലാവ് വെച്ച ബാക്കി സ്ഥലമൊക്കെ ഇങ്ങനെ ഉപയോഗിക്കുന്നു. അതെ അതെ അതെ, ഇതിനിടയ്ക്ക് പ്ലാവ് വെച്ചിട്ടുണ്ടേ. പ്ലാവ് വെച്ചതിന്റെ ഇടയ്ക്കുള്ള സ്ഥലത്ത് നമുക്ക് വരുമാനം കിട്ടണ്ടേ? വരുമാനം അല്ല, നമ്മുടെ ഉപയോഗം നടക്കുമല്ലോ. ഉപയോഗം നടക്കും, അതിനു വേണ്ടിയാണ്. എവിടെ നിന്ന് പ്ലാവ് മേടിച്ചാലും വെക്കുമ്പോ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇങ്ങനെ പുല്ലിട്ട് കൊടുക്കുക. റൗണ്ടിൽ ചൂട് കാറ്റ് കിട്ടത്തക്ക പോലെ തെളിഞ്ഞെടുക്കും, എന്നിട്ട് പുല്ലങ്ങ് വെച്ച് കൊടുക്കുക. കണ്ടോ, കുഞ്ഞു പ്ലാവ് ഇപ്പൊ നട്ടതാ, ഇതൊരു 2 മാസം കഴിയുമ്പോഴത്തേന് ഇതുപോലെ നിൽക്കും. ഈ നിൽക്കുന്നതും ഇതിന് വരെ പുല്ലിട്ട് കൊടുക്കുക. ഏതിന് എത്ര ചെറുതാണെങ്കിലും ഇട്ട് കൊടുക്കും. അതുപോലെ പയറിനും പുല്ലിട്ട് കൊടുക്കുന്നത് കണ്ടോ, പയറിനും ഏറ്റവും നല്ല വളം. ഏറ്റവും നല്ല വളം. നിരവധി അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ടല്ലേ. ഇതെന്തിന്റെയാണ് കൈയിരിക്കുന്നത്? ഇത് 293 മോസ്റ്റ് വെറൈറ്റീസിനുള്ള വേൾഡ് റെക്കോർഡ്. 293 വെറൈറ്റി ആയിട്ടുള്ള മോസ്റ്റ് വെറൈറ്റീസിനുള്ള പ്ലാവുകൾ. അതെ, പ്ലാവുകൾക്കാണ്. ജാക്ക്ഫ്രൂട്ട് പാരഡൈസ് ഫാമിന്റെ നമ്മുടെ ഫാമിൽ ഉള്ളതുകൊണ്ട് കണ്ടുപിടിച്ചോണ്ടാണോ? അതെ, നമ്മൾ കണ്ടുപിടിച്ച് കൊണ്ടുവന്ന നട്ടുപിടിപ്പിച്ച് നമ്മുടെ പറമ്പിലുള്ള. അങ്ങനെ കിട്ടിയ പാട്. അതെ, ഇതെന്തിന്റെ? അത് അതെ, ഇത് 2018 140 മോസ്റ്റ് വെറൈറ്റീസ് ഏഷ്യൻ റെക്കോർഡ് കിട്ടിയതാണ്. നിരവധി അവാർഡുകള്. ഇത് 2022 ഏറ്റവും നല്ല കർഷകനുള്ള അവാർഡ്. അങ്ങനെ കിട്ടി. ഇത് ആ കൂടെ കിട്ടിയ ട്രോഫിയാണ്. ഇത് അതിന്റെ ട്രോഫി. റോട്ടറി ക്ലബിന്റെ എന്തിനാ കിട്ടി? അതായത് ചക്ക ചോറിന് പകരമുള്ള ഭക്ഷണമായി തീരുമെന്ന് ഞാൻ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞത് കൊണ്ട് കിട്ടിയ. അത് ശ്രീഭദ്രേ സാറ് സിവിൽ സൊസൈറ്റി എന്നുള്ള മാസികയിൽ എഴുതി, ജാക്ക്ഫ്രൂട്ട് എ സ്റ്റേബിൾ ഫുഡ് ആ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ റൈസ്. ആ പേജിന്റെ ഫോട്ടോ എടുത്തിട്ട് റോട്ടറി ക്ലബ്ബുകാര എന്റെ ഫോട്ടോ നടുക്ക് വെച്ച് എനിക്ക് ഫ്രെയിം ചെയ്ത് തന്നതാണ് അവരുടെ പ്രസിഡന്റ് സെക്രട്ടറിയും ട്രഷറൂടെ. അവര് തന്ന മെമെന്റോയാണ് ഇത്. റോട്ടറി ക്ലബ്ബുകാർ തന്ന മെമെന്റോയാണ്.
അതുകൂടാതെ 10,000 രൂപ ക്യാഷ് അവാർഡ് തന്ന് പൊന്നാട എണീക്കുകയും ചെയ്തു. ഇത് ഏറ്റുമാനൂർ അപ്പം കോളേജുകാർ, ഇത് കൃഷിമന്ത്രി തേക്കുംകാട് മൈതാനിയിൽ വെച്ച് എനിക്ക് ആദ്യ തന്ന ഒരു ആദരിക്കൽ പരിപാടിയിലുള്ളതാണ്. ഇത് ഏറ്റുമാനൂരപ്പം കോളേജ്. ഇത് രാമൂരും പഞ്ചായത്തും രാമൂരത്തെ കൃഷിഭവനും കൂടി എനിക്ക് തന്നതാണ്. SBI ചക്കാമ്പഴുണ്ട്, SBI രാമപുരം ഉണ്ട്, പിന്നെ ഇത് ദീപികയുടേതുണ്ട്, പിന്നെ സെന്റ് തോമസ് ഹൈസ്കൂള്, കൊറേ സ്ഥാപനങ്ങളുടേതാണ്. നേ അലമാരിയിൽ ഇരിക്കുന്നെല്ലാം നിരവധി അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. തോമച്ചേട്ടാ, ഈ പ്ലാവ് എന്ന് വെച്ചാൽ ഈ തൈകളൊക്കെ വേണ്ടവർ എന്താ ചെയ്യേണ്ടത്? തൈകൾ വേണ്ടിയവർ ഇങ്ങോട്ട് എത്താൻ വേണ്ടി ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. ഇങ്ങോട്ട് വരാൻ ജാക്ക്ഫ്രൂട്ട് പാരഡൈസ് ഫാം എന്ന് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ ഇവിടെ എത്താനുള്ള വഴി ഗൂഗിളിൽ കറക്റ്റ് നമ്മുടെ വാതക്കലെത്തും. കറക്റ്റായിട്ട് വന്ന് വാങ്ങിക്കാം. പിന്നെ ഒന്നുകൂടെ ഞാൻ ഇച്ചിരി വിശദീകരിച്ച് പറയുകയാണ്. വടക്കുന്ന് വരുന്ന ആളുകൾ കൂത്താട്ട് കുളത്ത് വന്നിട്ട് രാമപുരം വഴി ചക്കാമ്പഴിക്ക് എത്തുകയാണ് ഏറ്റവും എളുപ്പം. പാലായിക്ക് പോകരുത്, രാമപുരം വഴി ഇത് പാലായിക്ക് പോകാവുന്ന വഴി തന്നെയാണ്. പക്ഷേ അപ്പൊ എളുപ്പം എളുപ്പത്തിൽ ഇവിടെ എത്തും. പാലായി എന്ന് വരുന്നവര് പാലായി നിന്ന് രാമൂരത്തിന് മുമ്പാണ് ഈ സ്ഥലം. ഇടയ്ക്കാണ് അതെ, ചക്കാമ്പുഴ എന്നാണ്. അപ്പൊ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ജാക്ക്ഫ്രൂട്ട് പാരഡൈസ് ഫാം അടിച്ചാൽ ജാക്ക്ഫ്രൂട്ട് നടിക്കുമ്പോഴത്തേനും തന്നെ ഇതെല്ലാം വന്നോളൂ, കിട്ടും. അപ്പൊ തോമച്ചേട്ടൻ നമ്പർ കൊടുത്തേക്കട്ടെ. അതെ, ഇതിനു വേണ്ടി മാത്രമല്ല ചക്കയെ പ്ലാവിനെ കുറിച്ച് എന്ത് സംശയം ഉണ്ടെങ്കിലും വിളിക്കാം. ഓക്കെ ഓക്കെ.